ഹായ് ഫ്രണ്ട്സ് വെബ് ഡയറിയിൽ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സി എസ് എസ് ത്രീ ഗ്രിഡിനെ പറ്റിയാണ് അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിഷുവൽ സ്റ്റുഡിയോ കോഡ് എഡിറ്റർ ആണ് അപ്പം ഞാൻ അവിടെ ഒരു ഇൻഡെക്സ് ഡോട്ട് എസ് ടി എമ്മിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന് പറയുന്ന ഒരു ഫയലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഡെക്സ് ഡോട്ട് എസ് ടി എമ്മിൽ ഞാൻ റാപ്പർ എന്ന് പറയുന്ന ഒരു ഡിവും ഒരു പേരൻറ്റ് ഡിവും അതിനകത്ത് ഞാനൊരു ഒമ്പത് ചൈൽഡ് ഡിവ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ചൈൽഡ് ഡിവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് റൺ ചെയ്യാനായിട്ടോ ഞാനിവിടെ വന്നു റൈറ്റ് ക്ലിക്ക് ചെയ്തു ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫയൽ നമ്മുടെ ബ്രൗസറിൽ ഓപ്പൺ ആവുകയും നമ്മൾ ഈ ഒരു ഫയൽ അതായത് ഇൻഡെക്സ് എസ് ടി എം എല്ലോ അല്ലെങ്കിൽ സ്റ്റൈൽ ഡോട്ട് സി എസ്സിൽ വരുന്ന ചേഞ്ചസ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കവിടെ റീഫ്രഷ് ചെയ്യാതെ തന്നെ കാണുവാനും സാധിക്കും ആ ഒരു എക്സ്റ്റെൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ലൈവ് സെർവർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്റ്റെൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഞാനിവിടെ വന്ന് സ്റ്റൈൽ ഡോട്ട് സി എസിനെ ഞാൻ ഓപ്പൺ ടു സൈഡെന്ന് പറഞ്ഞ് കൊടുത്തു അപ്പം നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് സ്റ്റൈൽ ഡോഡ് സി എസും ഇൻഡെക്സ് ടി എം എമ്മിലും കാണുവാനായിട്ട് സാധിക്കും ഇനി ഞാൻ വന്നു ഈ റാപ്പർ എന്ന് പറയുന്ന ക്ലാസ്സിന് ഞാൻ ഒരു മാക്സിമം വിട്ത്ത് ഒരു തൊള്ളായിരം പിക്സലും പിന്നീട് മാർജിൻ അത് സെൻറ്റർ ആക്കാൻ വേണ്ടിയിട്ട് മാർജിൻ ഓട്ടോയും ബാക്ക്ഗ്രൗണ്ട് കളറ് ഒരു ലൈറ്റ് ഗ്രേയും സെറ്റ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ റീഫ്രഷ് ചെയ്യേണ്ട എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഇനി ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൊടുത്ത പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം വന്നിട്ട് റാപ്പ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ഗ്രിഡെന്ന് പറഞ്ഞ് കൊടുത്തു ഇവിടെ ഡിസ്പ്ലേ ഗ്രിഡെന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇവിടെ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഗ്രിഡുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും കണ്ടോ ഇനി ഇവിടെ നമ്മൾ ഈ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ ലൈൻ നമ്പേഴ്സും ഡിസ്പ്ലേ ഏരിയ നെയിംസും ടിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് നമ്പേഴ്സ് കാണാൻ പറ്റും ആദ്യം ആ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം ഈ താഴേക്ക് കാണുന്നത് നമുക്കറിയാം റൈറ്റിലേക്ക് പോകുന്നതാണ് റോസും താഴേക്ക് മുകളിൽ നിന്ന് താഴേക്ക് വര വരുമ്പോഴാണ് അത് കോളമായിട്ട് മാറുന്നത് അപ്പോൾ ഇവിടെ റൈറ്റിലേക്ക് പോകുന്ന ഈ ടെൺ നമ്പേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഈ ലൈൻസ് ആണ് ഇതാണ് ഫസ്റ്റ് ലൈൻ ഇത് സെക്കൻഡ് ലൈൻ ഇത് തേർഡ് ലൈൻ അങ്ങനെ നമുക്ക് താഴത്തെ ഈ ഒരു ലൈനിൽ വന്ന് മുട്ടുമ്പോൾ അത് പത്താമത്തെ ലൈൻ ലൈനാകും അപ്പോൾ നമുക്ക് ഇവിടെ പത്ത് റോസ് ലൈൻസും രണ്ട് കോളം ലൈൻസുമാണ് ഉള്ളത് ഇനി നമ്മളിവിടെ വന്നിട്ട് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഗ്രിഡിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് എന്നുള്ളത് ഇവിടെ നമ്മൾ നൂറ് പിക്സൽ കൊടുത്തു വന്നിരിക്കട്ടെ ഒരു വാല്യൂ കൊടുത്തു വന്നിരിക്കട്ടെ ഇവിടെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതായത് നൂറ് പിക്സലോട് കൂടിയ ഒരു കോളം സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു ഇനി നമ്മൾ ഇവിടെ വന്ന് വീണ്ടും ഒരു നൂറ് പിക്സൽ കൊടുക്കുകയാണെങ്കിൽ നൂറ് പിക്സലോട് കൂടിയ രണ്ട് കോളം സ്റ്റാർട്ടായി ഇനി ഒരു വാല്യൂ കൂടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും മൂന്ന് കോളംസ് സ്റ്റാർട്ട് ചെയ്തു അതായത് ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് ഫസ്റ്റ് കോളം നൂറ് പിക്സൽ സെക്കൻഡ് കോളം നൂറ് പിക്സൽ തേർഡ് കോളം നൂറ് പിക്സൽ അതുപോലെ നമുക്കിവിടെ മൂന്നെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എക്സ്പ്ലിസിറ്റായിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കാം അതായത് ഇനി ഒരു കോളം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഒരു നൂറ് പിക്സൽ എന്ന് പറഞ്ഞ് കൊടുക്കാം അപ്പോൾ ഞാൻ തൽക്കാലം മൂന്ന് കോളമാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഞാൻ മൂന്ന് കോളം കൊടുത്തു ഇനി നമ്മൾ ഗ്രിഡ് ടെംപ്ലേറ്റ് റോസിനകത്തും ഈ പറഞ്ഞ് കൂട്ട് നമ്മൾ ഒരു വാല്യൂ ആണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ആദ്യത്തെ റോ ഇതാണല്ലോ ആയത്തെ റോ ഈ റൈറ്റിലേക്ക് പോകുന്നത് ഇതാണല്ലോ ആയത്തെ റോ ഈ റോയ്ക്ക് നമുക്ക് നൂറ് പിക്സലും ബാക്കിയുള്ള എല്ലാ പിക്സ് സൈസൊന്നും എടുത്തിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ വീണ്ടും നൂറ് പിക്സൽ പറഞ്ഞു കൊടുത്തു അപ്പോൾ രണ്ടാമത്തെ റോ ഒന്ന് രണ്ട് രണ്ടാമത്തെ റോയ്ക്കും നൂറ് പിക്സൽ എടുത്തു മൂന്നാമത്തെ റോയ്ക്ക് നമുക്ക് നൂറ് പിക്സൽ വേണമെങ്കിൽ മൂന്നാമത്തെ റോയ്ക്കും നൂറ് പിക്സലായി ഇനി നമുക്ക് ഈ രണ്ടാമത്തെ ഈ ഒരു സെല്ലിന് ഒരു സെല്ലിന് നമുക്ക് വിടുത്ത് കുറച്ച് കൂടുതൽ വേണം അല്ലെങ്കിൽ രണ്ടാമത്തെ കോളത്തിന് വി വിടുത്ത് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ വന്നിട്ട് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പം ആയത്തേത് നൂറ് രണ്ടാമത്തേത് ഇരുന്നൂറ് മൂന്നാമത്തത് നൂറ് എന്നും പറഞ്ഞ് വന്നു അപ്പം ഇങ്ങനെ നമ്മൾ പിക്സലിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ഡിസൈൻസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വെബ്സൈറ്റ്സ് എല്ലാം തന്നെ എല്ലാ ഡിവൈസിലും ഒരേപോലെ ഓപ്പൺ ആയി വരേണ്ട ഒരാവശ്യകത ഉണ്ട് അതിനെയാണ് നമ്മൾ റെസ്പോൺസീവ് എന്ന് പറയുന്നത് റെസ്പോൺസീവ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പിക്സലിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇത് കണ്ടല്ലോ നമ്മളിപ്പം ഈ സ്ക്രീൻ ഇങ്ങനെ ചെറുതാക്കുകയാണെങ്കിൽ ഇപ്പം കണ്ടില്ലേ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കുന്നില്ല കാരണം നമ്മളിവിടെ ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ മൂന്നും ആറും ഒമ്പതും ഒക്കെ പകുതിയോളം പോയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി എസ് എസ് ത്രീ ഗ്രിഡിൽ നമുക്ക് എഫ് ആർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉപയോഗിക്കാൻ പറ്റും പിക്സലിന് പകരം എഫ് ആർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉപയോഗിക്കാൻ പറ്റും എഫ് ആർ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ അപ്പോൾ നമ്മളിവിടെ പറയുകയാണ് എൻ്റെ ഫസ്റ്റ് കോളം വൺ എഫ് ആർ സെക്കൻഡ് കോളം വൺ എഫ് ആർ തേർഡ് കോളം വൺ എഫ് ആർ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കണ്ടെയ്നർ സൈസ് ആയിരുന്നു ആ തൊള്ളായിരം ഈക്വലി ഡിവൈഡ് ചെയ്ത് വൺ ഫ്രാക്ഷൻ വൺ ഫ്രാക്ഷൻ വൺ ഫ്രാക്ഷൻ എന്നതാണ് വന്നു ഇനി നമ്മൾ മുമ്പേ ചെയ്തതിൻ്റെ കൂടെ നമുക്ക് നടുക്കത്തെ കോളം നമുക്ക് കുറച്ച് കൂടുതൽ വേണം ടു ഫ്രാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ടു കൊടുക്കുക അപ്പം ആദ്യത്തെ കോളം അവസാനത്തെ കോളം വൺ ഫ്രാക്ഷനും നടുക്കത്തെ കോളം രണ്ട് കൂടിയും ക്രിയേറ്റ് ആയി ഇനി നമ്മൾ റെസ്പോൺസിവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്ക്രീൻ ഒന്ന് ചെറുതാക്കിയും വലുതാക്കുകയും നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ ഓട്ടോമാറ്റിക്കായിട്ട് ആ കോളംസ് എല്ലാം അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു റെസ്പോൺസീവ് ഈ ലേ ഔട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി സപ്പോസ് എൻ്റെ ഗ്രിഡ് ടെംപ്ലേറ്റ് റോസിൻ്റെ രണ്ടാമത്തെ റോ ഒരു ഇരുന്നൂറ് പിക്സൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇരുന്നൂറ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ആദ്യത്തെ റോ നൂറ് പിക്സൽ രണ്ടാമത്തെ റോ ഇരുന്നൂറ് പിക്സൽ മൂന്നാമത്തെ റോ നൂറ് പിക്സൽ എന്ന് പറഞ്ഞ് വന്നു കണ്ടില്ല ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ഗ്യാപ്പ് കൊടുക്കാം അപ്പം ഗ്രിഡ് കോളം ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു ട്വൻറ്റി പിക്സൽ കൊടുത്താൽ ഇത് ഓരോ കോളത്തിൻ്റെ ഇടയ്ക്കും ഗ്യാപ്പ് ക്രിയേറ്റ് ആയി അതുപോലെ തന്നെ നമുക്ക് ഗ്രിഡ് റോ ഗ്യാപ്പും കൊടുക്കാനായിട്ട് സാധിക്കും ട്വൻറ്റി പിക്സലൊന്നും കൊടുക്കുക അപ്പോൾ ഈക്വലി കോളത്തിനും എല്ലാം ഇടയ്ക്ക് നമുക്ക് ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ട് കാണാം ഇനി ഇതിന് രണ്ടും ഒരേ ഗ്യാപ്പാണെങ്കിൽ കോളത്തിനും റോയ്ക്കും ഒരേ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ഗ്രിഡ് ഗ്യാപ്പെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം എഫക്റ്റ് തന്നെ കിട്ടുന്നതായിട്ട് കാണാം അപ്പോൾ ടു ലൈൻസിന് പകരം ഒറ്റ ലൈൻ കൊടുക്കാനായിട്ട് സാധിക്കും ഇനി ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസിൻ്റെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നമുക്ക് മറ്റൊരു കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റും അതായത് എല്ലാ കോളത്തിനും ഈക്വൽ ഗ്യാപ്പ് ആണെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് റിപ്പീറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക റിപ്പീറ്റിൽ രണ്ട് പ്രോപ്പർട്ടീസാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒന്ന് ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എത്ര കോളംസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്കിവിടെ മൂന്ന് കോളംസ് ക്രിയേറ്റ് ചെയ്യണം രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഓരോ കോളവും എത്ര ഫ്രാക്ഷൻ ഓഫ് യൂണിറ്റ്സ് എടുക്കണം ആ ചിലപ്പം പിക്സലിലും പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ടു ഹൺഡ്രഡ് പിക്സലിനും പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ കണ്ടല്ലേ ഇപ്പോൾ ഇരുന്നൂറ് പിക്സൽ വെച്ചിട്ടുള്ള ഓരോ കോളംസ് വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും കണ്ടോ റിപ്പീറ്റായി ക്രിയേറ്റ് ചെയ്തു അപ്പോൾ നം നമ്മളിപ്പോൾ മുൻ മുൻപ് പറഞ്ഞതിൻ്റെ കൂട്ടം നമ്മൾ ഒരിക്കലും കോളത്തിൻ്റെ വിടുത്ത് നമ്മൾ പിക്സലിൽ പറഞ്ഞു കൊടുക്കുന്നില്ല റെസ്പോൺസീവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വൺ എഫ് ആർ എന്ന് പറഞ്ഞ് കൊടുത്തു കേട്ടോ ഇപ്പോൾ വൺ എഫ് ആർ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ആയി ഓരോ കോളവും വൺ എഫ് ആർ വെച്ച് ആയി ഇനി നമുക്ക് ഈ ക്രിയേറ്റ് ചെയ്യുന്ന മൂന്ന് കോളവും ഇപ്പോൾ മൂന്ന് കോളം ക്രിയേറ്റ് ചെയ്തത് ഓരോന്നും വൺ എഫ് ആർ ആണ് ഇനി നമുക്കിവിടെ സെക്കൻഡ് പ്രോപ്പർട്ടീസിനെ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം വൺ എഫ് ആർ ടു എഫ് ആർ വൺ എഫ് ആർ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റും റിപ്പീറ്റ് ചെയ്യാനാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതായത് മൂന്ന് കോളം ഈ ഒരു ഫോർമാറ്റിൽ റിപ്പീറ്റ് ചെയ്യുക അപ്പം വൺ എഫ് ആർ ടു എഫ് ആർ വൺ എഫ് ആർ മൂന്നെണ്ണമായി പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറയുകയാണ് വൺ എഫ് ആർ ടു എഫ് ആർ വൺ എഫ് ആർ വൺ എഫ് ആർ ടു എഫ് ആർ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകും ഇതൊരു വാല്യൂ ആണ് അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഞാൻ മൂന്ന് വാല്യൂ കൊടുക്കുന്നില്ല നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വൺ എഫ് ആർ മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പം മൂന്നും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടായി ഇനി നമ്മൾ നമ്മുടെ റോസിനെല്ലാം ഈക്വൽ ഹൈറ്റ് ആണെങ്കിൽ നമുക്കിവിടെ ഗ്രിഡ് ഓട്ടോ റോസ് നിന്ന് വന്ന് കൊടുക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് പിക്സൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ റോയും ഈക്വലി നൂറ്റി ഇരുപത്തഞ്ച് പിക്സൽ വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുന്നതായിട്ട് കാണാം ഇനി നമ്മൾ ഇപ്പം ഇതൊരു സിമ്പിൾ ലേ ഓട്ടാണ് എല്ലാം ഈക്വൽ വിത്തും ഈക്വൽ ഹൈറ്റ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എത്ര കോളംസ് ഉണ്ടാക്കാം എത്ര റോസ് ഉണ്ടാക്കാം എന്നൊക്കെയാണ് നമ്മളിപ്പം പഠിച്ചത് ഇനി എനിക്ക് വേറൊരു കാര്യം ചെയ്യാണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ റാപ്പർ എന്ന് പറയുന്ന ഡിവിനകത്ത് ഐറ്റം എന്ന് പറയുന്ന ഒരു ഡിവുണ്ടല്ലോ അപ്പം നമുക്ക് ആ ഐറ്റം വണ്ണിന് നമുക്കിങ്ങനെ കൊടുക്കാം ഗ്രിഡ് കോളം സ്റ്റാർട്ട് ഇപ്പം ഗ്രിഡ് കോളം സ്റ്റാർട്ട് എന്ന് പറയുന്നത് വണ്ണും ഗ്രിഡ് കോളം എൻഡെന്ന് പറയുന്നത് ത്രീയും കൊടുത്തു എന്ന് നോക്കുക ഇപ്പം എന്താ സംഭവിക്കുന്നത് നോക്കുക നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളറുകൂടെ കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് കളറ് ഞാനൊരു ലൈറ്റ് ലൈറ്റ് സ്കൈ ബ്ലൂ സെറ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് ഞാൻ മുമ്പേ പറഞ്ഞു ഇത് ലൈനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പറഞ്ഞു ഇപ്പം ഇത് താഴേക്കുള്ള ഒരു ലൈൻ ഇത് രണ്ടാമത്തെ ലൈൻ ഇത് മൂന്നാമത്തെ ലൈൻ അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അപ്പം നമ്മളിവിടെ പറയുന്നത് ഗ്രിഡ് കോളം എന്ന് പറയുന്ന വണ്ണും ഗ്രിഡ് കോളം എന്ന് പറയുന്ന ത്രീയും അപ്പം സ്റ്റാർട്ടിങ് പോയിൻ്റ് വണ്ണും എൻഡിങ് പോയിൻറ്റ് ത്രീയും അപ്പം ഇത് ഇപ്പോൾ ഒരു വണ്ണെന്ന് പറയുന്ന ഒരു ഡിവൈ മാറിയിരിക്കുന്നത് പിന്നെ താഴെ രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറഞ്ഞിട്ട് ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആയി അപ്പോൾ എനിക്കിപ്പം ഗ്രിഡ് കോളം രണ്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നാലിൽ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രിഡ് കോളം സ്റ്റാർട്ട് രണ്ടും ഗ്രിഡ് കോളം എൻഡ് ഫോറും കൊടുക്കുക അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കണ്ടല്ലേ ഈ വണ്ണെന്നുള്ളത് ഇവിടുന്ന് ഷിഫ്റ്റ് ആയിട്ട് രണ്ടിൽ സ്റ്റാർട്ട് ചെയ്തു നാലിൽ അവസാനിച്ചു ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഞാനിപ്പം തൽക്കാലം ഞാൻ ഇത് വണ്ണും ത്രീയിലും കൊടുത്തു വണ്ണും ത്രീയിലും കൊടുത്തു അതുപോലെ തന്നെ എനിക്കിപ്പം ഗ്രിഡ് റോ ഏത് റോയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം ഗ്രിഡ് റോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എനിക്കിപ്പം രണ്ടിലാണെന്ന് വെക്കുക എന്നിട്ട് ഗ്രിഡ് റോ എൻഡ് ചെയ്യേണ്ടത് രണ്ടിൽ സ്റ്റാർട്ട് ചെയ്തു മൂന്നിൽ എൻഡ് ചെയ്യണം നോക്കുക അപ്പം ഞാൻ മൂന്നിൽ കൊടുത്തു അപ്പം കണ്ടില്ലേ അത് അവിടുന്ന് മാറി ഇവിടെ വന്നു രണ്ടാമത്തെ റോയിൽ സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ് ഗ്രിഡ് റോ സ്റ്റാർട്ട് എന്ന് പറയുന്നത് രണ്ടാണ് ഗ്രിഡ് റോ സ്റ്റാർട്ട് എന്ന് പറയുന്നത് രണ്ടാണ് ഈ രണ്ടാണ് ഓക്കെ ഗ്രിഡ് റോ എൻഡെന്ന് പറയുന്നത് ആണ് ഈ ഏഴിലും എട്ടിൽ നമുക്ക് ഇയാളെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രിഡ് കോളം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടിലാണ് അല്ലേ എൻഡ് ചെയ്യുന്നത് നാലിലാണ് അപ്പം ഞാനിവിടെ നാല് കൊടുത്തു ഓക്കെ അപ്പോൾ ഇവിടെ വന്നു എനിക്ക് പക്ഷെ സെവനിലും എയ്റ്റിലും ആണ് വരേണ്ടത് അപ്പം റോ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നിലാണ് എൻഡ് ചെയ്യുന്നത് നാലിലാണ് റോ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നിലാണ് റോ സ്റ്റാർട്ട് എൻഡ് ചെയ്യുന്നത് നാലിലാണ് അപ്പം നമ്മളിങ്ങനെ കൊടുക്കുമ്പം കണ്ടോ നേരത്തെ നിന്നിരുന്ന സെവൻ ടു എയ്റ്റ് എന്നുള്ളത് റീപ്ലേസ് ആയിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് കോളം ഇപ്പോൾ ഇവിടെ വന്നു നേരത്തെ നമുക്ക് നമുക്കിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പൊസിഷൻ അബ്സൊല്യൂട്ടും ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും നമ്മളിപ്പം ജസ്റ്റ് ഗ്രിഡ് കോളം എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്ന അപ്പോൾ ഞാൻ ഗ്രിഡ് കോളം ടു എന്ന് പറഞ്ഞു കൊടുത്തു ഇപ്പോൾ കണ്ടില്ലേ എന്താ സംഭവിച്ച നമ്മളിവിടെ എൻഡിങ് പോയിൻറ്റും സ്റ്റാർട്ടിങ് പോയിൻറ്റൊന്നും പറയുന്നില്ല ഗ്രിഡ് കോളം എന്ന് മാത്രം കൊടുക്കുവാണെങ്കിൽ അത് സ്റ്റാർട്ടിങ് പോയിൻ്റ് കണക്കാക്കും അപ്പം ജസ്റ്റ് ടുവിൽ നിന്ന് സ്റ്റാർട്ടായി ഇനിയിപ്പോൾ ഞാനിത് മൂന്നിലേക്ക് എടുക്കുകയാണെങ്കിൽ മൂന്നിലേക്ക് സ്റ്റാർട്ടായി ഓക്കെ ഇനി അതുപോലെ തന്നെ ഗ്രിഡ് റോ എന്ന് പറയുന്നത് നമ്മളിപ്പം രണ്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും രണ്ടാമത്തെ റോയിൽ മൂന്നാമത്തെ കുളത്തിലേക്ക് മാറും ഇപ്പം രണ്ടാമത്തെ റോ എന്ന് പറയുന്ന ഇതാണ് അവിടുത്തെ മൂന്നാമത്തെ കുളത്തിലേക്ക് നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും